അപ്പോൾ ഷുജായി ഉംറക്ക് പോയി, ഹജ്ജിന് പോയി. ഹജ്ജിനെ ഉംറക്കാന്നറിയില്ല, എന്തായാലും പോയി. അങ്ങനെ ഉംറ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഹജ്ജ് കഴിഞ്ഞിട്ട് മദീനയിലെ സിയാറത്തൊക്കെ കഴിഞ്ഞിട്ട് റൗളാ ഷെരീഫിൻ്റെ അടുത്ത് ഇരുന്നിട്ട് ദോരന്ന് പടച്ചോനെ, അള്ളാഹുവേ എനിക്ക് ജീവിതത്തിൽ വഴി കാണിക്കാൻ പറ്റുന്ന ഒരാളെ എൻ്റെ ജീവിതകാലത്ത് എനിക്ക് നീ കാണിച്ചു തരണമേ അള്ളാഹ്. മലയാളത്ത് പറഞ്ഞാൽ ഒരു മുറബ്ബിയായ ഷെയ്ഖിനെ എനിക്ക് തരണേന്ന് തോരുന്നു. ജീവിതത്തിന് വഴി കാണിക്കാൻ പറ്റുന്ന ഒരാളെ കാണിച്ചു തരണേന്ന് തോരുന്നു. അന്ന് രാത്രി മുസ്തഫായ നബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പുണ്യനബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹാനവറുകൾ ഇതേ അഭിപ്രായം പറഞ്ഞു, എനിക്ക് ജീവിതത്തിന് വഴി കാണിക്കാൻ പറ്റുന്ന ഒരാളെ എൻ്റെ ഹയാത്ത് കാലത്ത് കാണിച്ചു തരണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഷുജായി നിങ്ങളെ കയ്യിൽ ഒരു തസ്ബീഹ് മാലല്ലേ, അതൊരാൾ ചോദിച്ചെങ്ങാണ്ട് വരും. അപ്പോൾ ആ തസ്ബീഹ് മാല അയാൾക്കാണ് കൊടുക്കുക, അയാൾ തന്നെയാണ് നിങ്ങളെ ജീവിതത്തിന് വഴി കാണിക്കാൻ പറ്റണ ഏറ്റവും നല്ല ആൾ എന്ന് പറഞ്ഞു. നേരം വെളുത്തു, ഷുജായി തസ്ബീഹ് മാല എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചു, എന്നിട്ട് ഇങ്ങനെ നടന്നു ആരെങ്കിലും ചോദിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആരും ചോദിച്ചില്ല. അവസാനം നാട്ടിൽ നിന്ന് അജ്ജിന് പോയവരൊക്കെ മടങ്ങുകയാണ്. മുമ്പൊരു തസ്ബീഹ് മാലയായിട്ട് കുറേ നടന്നു നോക്കി, ചോദിക്കണില്ല. ആ കീശയിലിട്ടിട്ട് മുമ്പൊരു പോകുന്നു നാട്ടിലേക്ക്. നാട്ടിൽ വന്ന് വയലു പറയാൻ തുടങ്ങി. വയലിനൊക്കെ പോയിട്ടിങ്ങനെ എവിടെയൊക്കെ വയലു കഴിഞ്ഞാൽ ഐദുറസ്വല്ലിയുടെ വണ്ടിക്കാണ് മൂപ്പര് പോയിന്ന്. ഐദുറസ്വല്ലിയുടെ വണ്ടി പറഞ്ഞാൽ ഏത് കിട്ടിയ വണ്ടി, കിട്ടിയ വണ്ടി കയറലാണ് ഐദുറസ്വല്ലിയുടെ വണ്ടി. എല്ലാ വണ്ടിയും മൂപ്പരുതാണല്ലോ, അതിനാണ് പോവുക. അങ്ങനെ ലോറിയിലൊക്കെ ചെന്ന് ഇറങ്ങും. ഇറങ്ങിയിട്ട് ഇങ്ങനെ അവിടെ ഒരു പെട്ടിക്കട ഉണ്ട്. ആ പെട്ടിക്കടയിൽ നിന്ന് ഒരു ചൂട്ട് വാങ്ങും, 25 പൈസ കൊടുത്തിട്ട് ഒരു ചൂട്ട് വാങ്ങിയിട്ട് ആ ചൂട്ട് ഇങ്ങനെ കത്തിച്ചിട്ട് അതിങ്ങനെ മിന്നിയിട്ട് പെരേക്ക് ഇങ്ങനെ പോവും. അങ്ങനെ വയലൊക്കെ തുടങ്ങി നാട്ടിൽ വന്ന് ചൂട്ട് വാങ്ങി പെരേക്ക് പോവും, പിറ്റേന്ന് വയതിന് പോവും. അങ്ങനെ പോക്കും വരവൊക്കെ ഇങ്ങനെ തുടങ്ങി ജോറായി. ഒരു ദിവസം വയല് കഴിഞ്ഞിട്ടിങ്ങനെ മടങ്ങി വരികയാണ്. നാട്ടിൽ വന്നിറങ്ങി ചൂട്ട് വാങ്ങാൻ വേണ്ടി പെട്ടിക്കടയിൽ കയറി ചൂട്ട് വാങ്ങിയിട്ട് പൈസ കൊടുത്തപ്പോൾ കച്ചവടക്കാരൻ പറഞ്ഞു, പൈസ വേണ്ട, എനിക്ക് നിങ്ങൾ ആ തസ്ബീഹ് മാല തന്നാൽ മതിയായിരുന്നു. അതിൽ പറഞ്ഞു, എൻ്റെ താകെ ഒരു തസ്ബീഹ് മാല ഉള്ളൂ, അത് അങ്ങനെ തരാനുള്ള എല്ലാവർക്കും, അതങ്ങനെ ഒന്നേ ഉള്ളൂ, അതങ്ങനെ കൊടുക്കാൻ പറ്റിയൊരു തസ്ബീഹ്മാലല്ല അത്. പിന്നെ ജീവിതത്തിൽ വഴി കണക്കാൻ വേണ്ടുള്ള ഷെയ്ഖ് ചോദിക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടി നബിതങ്ങൾ പറഞ്ഞതാണല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ മൂപ്പര് കൊടുത്തില്ല, അതങ്ങനെ തരാം. അതിലും മൂപ്പര് പറഞ്ഞു, ഏതേലും തസ്ബീഹ്മാലല്ല ഞാൻ അങ്ങോട്ട് ചോദിച്ചത്, ആ മദീനത്തു നിന്ന് നബിതങ്ങൾ തരാൻ പറഞ്ഞൊരു തസ്ബീഹ്മാലല്ലേ, അതിട് തരുന്നാ പറഞ്ഞത് കാരണം. കച്ചവടക്കാർ മോശക്കാരൊന്നുമല്ല, അങ്ങനത്തെ കച്ചവടക്കാരും ഉണ്ട്. നമ്മളെ ചേരാൻ നമ്മളെന്നെ കച്ചവടമാകുമ്പോൾ കുറച്ചൊക്കെ തട്ടിപ്പും വെട്ടിപ്പൊക്കെ ഉണ്ടാവും. രണ്ട് കൂട്ടർക്കാർക്കാണ് അങ്ങനെ ഒരു തോന്നലുള്ളത്, ഒന്ന് രാഷ്ട്രീയക്കാർക്ക് വേറെ കച്ചവടക്കാർക്കും കുറച്ചൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഒന്ന് അത്താജുറു സദൂഖുൽ അമീനു മഅ നബിയിന വസ്ദീഖീൻ ഹബീബുന റസൂലുള്ളാഹി. അത്താജുറു സദൂഖുൽ അമീനു, സത്യസന്ധനും വിശ്വസ്തനുമായ കച്ചവടക്കാരൻ, മഅ നബിയിന അംബിയാക്കളോടൊപ്പവും, വസ്ദീഖീന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും അനുയായികളാകുന്ന സ്വഹാബത്തിൻ്റെയും ഒപ്പം സ്വർഗത്തിലാണ്. അത്താജിറു സദൂഖുൽ അമീനു മഅ നബിയിന വസ്ദീഖീൻ. പക്ഷെ രണ്ട് നിബന്ധനയുണ്ട് കച്ചവടത്തിന്, ഒന്ന് വിശ്വസ്തത, രണ്ട് സത്യസന്ധത. ആ രണ്ടുണ്ടോ പെട്ടിക്കട മതി സ്വർഗത്തിൽ പോകാൻ, നല്ലത് കേടെന്നാൽ പറ്റരുപ്പാവും. ഏത് സംഗതി അങ്ങനെയാണ്, നല്ല സാധനം കേടെന്നാലാണ് പറ്റരുപ്പാകുക. മോലിയന്മാരാരെങ്കിലും തോണ്ടിയാലുള്ള വലിയ പ്രശ്നം, തോണ്ടാൻ പാടില്ല, ഒരിക്കലും പറ്റൂല. നല്ലത് കേടെന്നാൽ പറ്റരുപ്പായി. അതന്നെ ബിരിയാണി കേടെന്നാൽ ചോറ് കേടെന്നാൽ മാതിരി ആവില്ല, അടുത്തു കൂടെ പോകാൻ പറ്റൂല. മനുഷ്യൻ മരിച്ചാൽ പൂച്ച അത്ത മാതിരി ആവില്ല, അടുത്തു കൂടെയാണ് പോകാൻ പറ്റൂല. നല്ലത് കേടെന്നാൽ പറ്റരുപ്പായി. അതന്നെയാണ് കച്ചവടത്തിനുള്ളത്. നല്ലതൊക്കെ ചെയ്താൽ സ്വർഗത്തിൽ പോകാൻ ഒരു പെട്ടിക്കട മതിയാവും. മുത്തുനബി പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അത്താജിറു കച്ചവടക്കാരൻ, അസ്സദൂഖു സത്യസന്ധൻ, അൽ അമീനു വിശ്വസ്തൻ, മഅ നബിയീന വസ്ദീഖീൻ നബിമാരോടും സിദ്ദീഖീങ്ങളോടും ഒപ്പമാകുന്നു. രണ്ട് കാര്യം വേണം, ഒന്ന് സത്യസന്ധതയുണ്ടായിരിക്കണം, രണ്ട് വിശ്വസ്തതയുണ്ടായിരിക്കണം. രണ്ടും രണ്ടാണ്, ഒന്നല്ല, രണ്ട് രണ്ടാണ്. സത്യസന്ധത വേറെയാണ്, വിശ്വസ്തത വേറെയാണ്. കള്ളനെയും വിശ്വസിക്കാൻ പറ്റും ചിലപ്പോൾ, പക്ഷെ സത്യസന്ധനായിക്കോണമെന്നില്ല. സത്യസന്ധനും വിശ്വസ്തനുമായ കച്ചവടക്കാരനായിരിക്കണം, അതാണ് കച്ചവടത്തിൻ്റെ മാനദണ്ഡം. സത്യസന്ധനായിരിക്കണം,
വിശ്വസ്തനായിരിക്കണം. എന്നാൽ കച്ചവടം കൊണ്ട് വിജയിക്കാൻ വേണ്ടി പറ്റും. തന്നെ രണ്ട് കൂട്ടർക്കും ലാഭം ഉണ്ടാകുകയാണ് സത്യസന്ധതയും വിശ്വസ്തതയും. വേഗം മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞുതരാം. വിൽക്കണവനും ലാഭം വേണം, വാങ്ങണവനും ലാഭം വേണം. അതാണ് വിശ്വസ്തതയും സത്യസന്ധതയും. ഓൻ്റെ അടുത്ത് വിശ്വസിച്ച് വാങ്ങാം എന്നൊരാൾ പറയാന്ന് പറഞ്ഞാൽ രണ്ട് അതെങ്ങനെ രണ്ടു കൂടി ഉണ്ടാവുക എന്ന് നമുക്ക് തോന്നും. ഉണ്ടാവും. ഞാൻ നല്ലൊരു ഉദാഹരണം പറയാം. നമ്മളൊരു സ്ഥലക്കച്ചവടക്കാരനാണെന്ന് വിചാരിക്കുക. 5 സെൻറ്റ് 10 സെൻറ്റ് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അപ്പടി ഇപ്പടി, ഇതാണ് പരിപാടി. സ്ഥലക്കച്ചവടമാണെന്ന് വിചാരിക്കുക. അങ്ങനെ പള്ളിൻ്റെ അടുത്ത് ലാഭത്തിൽ കിട്ടിയപ്പോൾ ഒരു 10 സെൻറ്റ് സ്ഥലം വാങ്ങി. ഇവിടെ അല്ല, ഉള്ളിലെവിടെയാണ്. 2 ലക്ഷം രൂപ, 10 സെൻറ്റിന് 20 ലക്ഷം രൂപ കൊടുത്തിട്ട് വാങ്ങി. വാങ്ങിയതിൻ്റെ ശേഷം അതിൻ്റെ സൈഡൊക്കെ ഒന്ന് പൊട്ടലിറക്കിങ്ങാണ്ട് കെട്ടി, അതിൽ കുറച്ച് മൗസിരായൻ്റെ കന്നൊക്കെ കൊണ്ടു വെച്ച് ലേശം മുരിങ്ങാക്കാലൊക്കെ കുഴിച്ചിട്ടുങ്ങാണ്ട് ചീമക്കൊന്നൊക്കെ കുഴിച്ചിട്ട് അതിമ്മക്കൂടെ കുരോളകിൻ്റെ വള്ളിയൊക്കെ ആണ് കയറ്റി ഒരു നാടങ്ങണത കുത്തിയിട്ട് ഒന്നാണ് നനച്ചു, ഒന്നാണ്ട് ഉഷാറാക്കി. പട്ടയം വാങ്ങി നീതിയൊക്കെ അടച്ചു, പേപ്പറൊക്കെ ക്ലിയറാക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ അബ്ദുറഹ്മാൻ തറടണമെന്ന് കരുതിങ്ങാണ്ട് ഗൾഫിൽ നിന്ന് വന്നു. ഓൻ പള്ളിക്കന്ന് നിസ്കരിച്ചു കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ മയമുട്ടിയാജിയുടെ 10 സെൻറ്റ് കണ്ടു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരോട് ചോദിച്ചു, ഈ സ്ഥലം ആരുതാന്ന് ചോദിച്ചു. അത് നമ്മളെ മയമുട്ടിയാജിരയാണ് കാരണം. വിൽക്കാനുള്ളതാണോ ചോദിച്ചു. ആ മൂപ്പർക്ക് ഇങ്ങനെ 5 സെൻറ്റ് 10 സെൻറ്റിനൊക്കെ ഇടപാടുണ്ട്, കച്ചവടത്തിനുള്ള തന്നെയാണ് വേർ. മയമുട്ടിയാജിയുടെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, മയമുട്ടിയാജി നിങ്ങൾ ആ പള്ളിൻ്റെ അടുത്തുള്ള 10 സെൻറ്റ് കൊടുക്കാനുള്ളതാണോ ചോദിച്ചു. ആന്ന് പറഞ്ഞു. എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, പിന്നെ എന്നോട് പറയാം, ഞാനത് 20 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയതാണ്. പിന്നെ അതിന് പട്ടയൊന്നും ഉണ്ടായിരുന്നില്ല, അതൊക്കെ വാങ്ങി നികുതിയൊക്കെ അടച്ച് ക്ലിയറാക്കി സൈഡൊക്കെ കെട്ടി മണ്ണൊക്കെ ഇട്ട് നിരത്തി ഇന്ന് ആ കാണുന്ന രൂപത്തിലാക്കാൻ എനിക്കൊരു 50,000 രൂപയുടെ ചിലവുണ്ട്. 20,50,000 രൂപ ഞാനതൊരു 25 ലക്ഷം രൂപ തന്ന് ആനക്കാണ്ട് തരാമെന്ന് പറഞ്ഞു. എന്തേലും കുറയോന്ന് ചോദിച്ചു. ഇല്ലടാ, എനിക്ക് എന്തേലൊക്കെ ഒന്ന് കിട്ടണ്ടേ, അപ്പോൾ കുറച്ചുകാലമായിട്ട് എൻ്റെ അടുത്ത് കിടക്കല്ലേ, അതുകൊണ്ട് ഒരു 25 രൂപ. അപ്പം പറഞ്ഞു, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയി. 1-2 കച്ചവടക്കാരെ കണ്ടിട്ട് ചോദിച്ചു, നമ്മൾ ആ പള്ളിൻ്റെ നേരെ ബാക്കിലുള്ള മയമുട്ടിയാജിലെ 10 സെൻറ്റ് കൊടുക്കുകയാണ്, ഞാൻ കൊല്ലൊന്ന് തറട്ടുങ്ങാണ്ട് പോകണമെന്ന് കരുതി വന്നതാണ്, വാങ്ങിയ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചു. മൂക്കിക്കപ്പെട്ടായ മുഴുവൻ കച്ചവടക്കാരും പറഞ്ഞു, വാങ്ങിക്കോ ലാഭമാണ്, അതാ ലാഭം. അവസാനം അമ്മോൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, അമ്മക്ക ഞാൻ ആ മയമുട്ടിയാജിനെ സ്ഥലം എന്ന് നോക്കിയിട്ടുണ്ട്, അത് വാങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും എന്ന്. അമ്മോൻ പറഞ്ഞു, അത് വാങ്ങിക്കോ, എന്തുകൊണ്ടും ലാഭമാണ് എന്ന്. വാങ്ങണവന് ലാഭമായി, കൊടുക്കണവന് 4,50,000 രൂപ ലാഭമായി. ഇതാണ് ലാഭം എന്ന് പറഞ്ഞ സാധനം. ഇങ്ങനെ കിട്ടുന്ന മുതലിനെ ഹലാലും തൊയ്യിബുമായ മുതൽ എന്ന് പറയും. മുതൽ ഹലാലും തൊയ്യിബുമാണെങ്കിലേ മക്കൾ നന്നാവുകയുള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ്. കുട്ടികൾ കേടുവരുന്നതിനാകെ ഒരു കാരണമേ ഉള്ളൂ, തിന്നാൻ കൊടുക്കുന്നത് ഹലാലും തൊയ്യിബുമായില്ല എന്ന ഒരൊറ്റ കാരണം മാത്രമാണ്. വേറെ ഒരു കാരണവും മക്കൾ കേടുവരുന്നതിനില്ല, ഒന്നുമില്ല, ഒറ്റ കാരണമേ ഉള്ളൂ. രണ്ടാമത്തൊരു കാരണം അതിനില്ല. ഹലാലായാൽ പോരാ, തൊയ്യിബായിരിക്കണം. എല്ലാ ഹലാലുകളും തൊയ്യിബല്ല. എന്തിനാ ഇപ്പോൾ എത്രക്ക എനിക്ക് കിട്ടിയെന്ന് വിചാരിണ്ട്, എനിക്ക് വേണമെങ്കിൽ വാങ്ങിയാൽ പോരെ എന്നൊക്കെ ചോദിക്കാം. ഹലാലൊക്കെ ആവും, തൊയ്യിബാവൂല. തൊയ്യിബാകണമെങ്കിൽ വാങ്ങിയവൻ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന സാഹചര്യമുണ്ടെങ്കിലേ തൊയ്യിബാവുകയുള്ളൂ. ഒരിക്കലും ഹലാല് മാത്രം തിന്നാൻ കൊടുത്താൽ പറ്റില്ല, തൊയ്യിബാവണം. എല്ലാ ഹലാലുകളും തൊയ്യിബല്ല, എല്ലാ തൊയ്യിബും ഹലാലാണ്. എല്ലാ തൊയ്യിബും ഹലാലാവും, എല്ലാ ഹലാലും തൊയ്യിബായിരിക്കൂല. അതുകൊണ്ട് ഒരിക്കലും ഹലാലായാൽ പോരാ, തൊയ്യിബായിരിക്കണം. ഇത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാവും. തൊയ്യിബല്ലാത്ത പല സാധനം നമ്മൾ കാണും. പള്ളിക്കന്നിങ്ങനെ നിസ്കരിച്ചിങ്ങാണ്ട് പെരേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഏതോ ഒരാളുടെ അദ്രമാക്കാൻ്റെ മൂവാണ്ടം മൂച്ചി റോട്ടമ്മക്ക് ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്നുണ്ട്, അതിമന്നൊരു മാങ്ങ ചാടി കിടക്കുന്നുണ്ട്, എടുത്തുണ്ടാവാം, ഹലാലാണ്. കാരണം ഒരു മൂവാണ്ടം മൂച്ചിമെന്ന് ഒരു മാങ്ങ ചാടിയിട്ട് അത് കൊണ്ടുപോയിനൊന്നും ആരും വഴിയെടുത്തുങ്ങാണ്ട് പിന്നാലെ വരലില്ല, ഹലാലാവും. ഹലാലൊക്കെ തന്നെയാണ്. തൊയ്യിബാണെങ്കിൽ അസർ സംസ്കാരത്തിന് അയാളെ കണ്ടപ്പോൾ പറഞ്ഞു, പിന്നെ
എൻ്റെ മൂവാണ്ടമ്മ ഉച്ചമ്മന്ന് ഒരു മാങ്ങ റോട്ടമ്മക്ക് ചാടിയെന്നത് ഞാൻ കൊണ്ടുപോയിട്ട് ചെമ്മീൻ തല ഇട്ടുങ്ങാണ്ട് ചമ്മന്തി അരച്ചിട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മൂപ്പര് പറയണം കൊണ്ടേക്കട കുഞ്ഞു കുഞ്ഞമ്മതെ. അത് മാത്രമല്ല, എനക്കും ആണെങ്കിൽ ഞാൻ കുട്ടികളെടുത്ത് രേഷൻ കൊടുത്തയക്കും കൂടിയും ചെയ്യാ എന്ന് പറഞ്ഞാൽ തൊയ്യ് പായ മുതലാണ്. അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും പറയലുണ്ട്, ഈ പിന്നെ ഗവൺമെൻറ് ജോലിക്കാരുടെ മക്കൾ പലപ്പോഴും ദീനീ സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളുകളായി വരാറില്ല. അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. എന്താ വെച്ചാൽ, ഈ ബറക്കത്ത് എന്ന് പറയുന്നത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ബറക്കത്തില്ലാത്ത മുതല് എത്ര ഉണ്ടായിട്ടും കാര്യമില്ല. 300,000 രൂപ കയ്യിലുള്ള ഒരാൾ 100 രൂപ കടം ചോദിച്ച് നടന്നാൽ എങ്ങനെ ഉണ്ടാവും? ഓന് 300,000 രൂപ ആവശ്യമുണ്ട്. എന്നിട്ട് ഇങ്ങനെ കാണുന്നവരോടൊക്കെ 100 രൂപ തരോ, 100 രൂപ കിട്ടിക്കാ, നാളെ തരാം, എൻ്റെ അടുത്തില്ല, 100 രൂപ കിട്ടിക്കാ, 300,000 അവൻ്റെ അടുത്തുണ്ട്. ബറക്കത്തില്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവുക. ബറക്കത്തുണ്ടെങ്കിൽ 1,000 രൂപ മതി, മുഴുവൻ ചിലവും കഴിഞ്ഞാൽ 200 രൂപ ഒരു നോട്ട് കീശയിൽ വെക്കാൻ ബാക്കിയുണ്ടാവും. അതാണ് ബറക്കത്ത് പറഞ്ഞത്. ഇത് പൈസയിൽ മാത്രമല്ല, ഇത് മക്കളിലുണ്ട്. 10 മക്കളുണ്ട്, ആവശ്യ നേരത്തെ ഒറ്റൊന്നുമില്ല, ഒരു ചെറുക്കനേ ഉള്ളൂ, എല്ലാറ്റിനും കൊണ്ടോ ആൾ ബാക്കിയുണ്ട്. ബറക്കത്താണ്, സമയത്തിലെ ബറക്കത്തുണ്ട്. നമ്മളെ വല്ലിപ്പാക്ക് എല്ലാ വെള്ളിയാഴ്ചയും നഖം മുറിക്കാൻ നേരം കിട്ടിയിരുന്നു. നമുക്ക് പുതിയ ആപ്പിൾ ഇറങ്ങുമ്പോൾ വരെ നഖം മുറിക്കാൻ നേരമില്ല, സമയത്തിൽ ബർക്കത്തില്ലായിട്ടാണ്. അതുകൊണ്ട് കച്ചവടത്തിൽ ബറക്കത്ത് നല്ലോണം സൂക്ഷിക്കണം. ബർക്കത്തില്ലാത്തത് എത്ര സൂപ്പർ മാർക്കറ്റായിട്ടും കാര്യമില്ല. ബർക്കത്തുള്ള ഒരു പെട്ടിക്കടയാണെങ്കിൽ ഓൻ ഭംഗിയായിട്ട് ജീവിച്ചു പോവും. ബറക്കത്ത് നഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. തൊയ്യല്ലാത്തത് വന്നു ചേർന്നാൽ ബറക്കത്ത് നഷ്ടപ്പെടും. പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ബറക്കത്ത് നഷ്ടപ്പെടാൻ ഉണ്ടാവാറുള്ളത്. ഒന്ന്, ലോൺ എടുത്ത് കച്ചവടം തുടങ്ങുക. ശവത്തിൽ കുത്തല്ല കേട്ടോ, ഞാൻ ഉള്ളതുള്ള മാതിരി പറയാന്നേ ഉള്ളൂ. ഒന്ന്, ലോൺ എടുത്ത് കച്ചവടം തുടങ്ങുക. രണ്ട്, പെണ്ണുങ്ങളെ പണ്ടം വിറ്റുങ്ങാണ്ട് തുടങ്ങുക. എന്താ രണ്ടിനുള്ള പ്രശ്നം നിറങ്ങൾ? ലോൺ എടുത്ത് തുടങ്ങിയാൽ അത് പലിശയുമായി ബന്ധപ്പെട്ട ഇടപാടാണ്. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ ആ ഇടപാട് തീർക്കാൻ ആവശ്യമായ കാര്യം ചെയ്യണം. അത് എന്ന് തീരണോ അന്ന് മുതൽ ബർക്കത്ത് തുടങ്ങും. വേഗം തീർക്കണം. പെണ്ണുങ്ങളെ പണ്ടം വിറ്റാന്താ വെച്ചാൽ, പെണ്ണുങ്ങൾ അവരുടെ പണ്ടം ഇഷ്ടപ്പെട്ട് തരൂല, ഒരു പെണ്ണും തരൂല കേട്ടോ. നിങ്ങളെ പെണ്ണുങ്ങളിൽ നിന്ന് ഒഴിവാണെങ്കിൽ അത് മാത്രം ഒഴിവാക്കി കളി, തരൂല. അതിൻ്റെ തെളിവെന്താ നിങ്ങൾ? വാപ്പ മരിച്ചിട്ട് മുതൽ ഒരുക്കുമ്പോൾ അടുക്കളയെന്ന് ഉമ്മ വിളിച്ചു പറയും. കുട്ടികളെ, വാപ്പ പണ്ട് ഖത്തർക്ക് പോയത് ഉമ്മാൻ്റെ മണിക്കാതിരെ വിറ്റിട്ട് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് റോഡ് സൈഡിൽ ഉമ്മാക്ക് 3 സെൻറ്റ് അധികം അളന്നിട്ടാളീന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? പണ്ട് മണിക്കാതിലെ അതിന് ഖത്തർക്ക് പോകുമ്പോൾ കൊടുത്തത് ഇഷ്ടപ്പെട്ടിട്ടല്ലാന്ന്. അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ പെണ്ണുങ്ങൾ പണ്ടം ഇഷ്ടപ്പെട്ട് തരൂല എന്നുള്ളതുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞതാണ്. ഏതെങ്കിലും ഒരു പെണ്ണ് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതെന്ന് ഒഴിവാണ്. സൂക്ഷിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഇത് രണ്ടും. ഒന്ന്, ലോൺ എടുത്ത് തുടങ്ങിയത് എടുക്കത്തൂല. പെണ്ണുങ്ങളെ വണ്ടം വിറ്റത് എടുക്കത്തൂല. അതിന് കാരണം രണ്ടും ഇഷ്ടപ്പെട്ട മുതലല്ല, തൊയ്യ് പോവില്ല എന്നുള്ളതാണ് കാരണം. അതുകൊണ്ട് എപ്പോഴും തൊയ്യബായ കാര്യത്തിന് പരിശ്രമിച്ചാൽ ജീവിതം വലിയ റാഹത്തായിരിക്കും. കുറേ ഉണ്ടായിട്ട് എന്താ, ഒരു റാഹത്തും ഇല്ലാതെ ഉള്ളതിൽ റാഹത്തായിട്ട് ജീവിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഭക്ഷണ സാധനം കൈകാര്യം ചെയ്യുന്നവർ നല്ലോണം സൂക്ഷിക്കണം. ഇറച്ചി കച്ചവടം ചെയ്യുന്നവർ, മീൻ കച്ചവടം ചെയ്യുന്നത്, കോഴി കച്ചവടം ചെയ്യുന്നവർ, ബേക്കറി നടത്തുന്നവർ, അച്ചാർ കമ്പനി നടത്തുന്നവർ, ഹോട്ടൽ നടത്തുന്നവർ, വെള്ള കച്ചവടം ചെയ്യുന്നവർ, ഇങ്ങനെ ഭക്ഷണ സാധനം കൈകാര്യം ചെയ്യുന്നവർ സൂക്ഷ്മത പാലിച്ചിട്ടില്ലെങ്കിൽ മക്കളിൽ 3-4 ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. 3-ൽ 1 ഉണ്ടാവും. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്നാൽ ഞാൻ കച്ചവടം വേണ്ടെന്ന് തീരുമാനിക്കരുത്. ചെയ്യണ ഏറ്റവും നല്ല തൊഴിൽ എന്തന്നെയാണ്? കച്ചവടം തന്നെയാണ്. നല്ലത് കേടെന്നാലാണ് വടക്കാവുക. ചെയ്യുകയാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല തൊഴിൽ കച്ചവടമാണ്. കൃഷി കഴിഞ്ഞാൽ പിന്നെ 1-ാം സ്ഥാനത്തുള്ളത് കച്ചവടമാണ്. നേരെ തിരിച്ചു അഭിപ്രായമുണ്ട്. 1-ാം സ്ഥാനം കച്ചവടം, 2 കൃഷി എന്ന അഭിപ്രായമുള്ളവരുണ്ട്. 1 കൃഷി, 2 കച്ചവടം എന്ന അഭിപ്രായമുള്ളവരുണ്ട്. പിന്നെ മാത്രമല്ല, എല്ലാ വരുമാന മാർഗങ്ങളും തൊഴിലിൽ പെടൂല. തൊഴിലാകെ 3 എണ്ണേ ഉള്ളൂ. തൊഴിൽ എന്ന് പറഞ്ഞാൽ ആകെ 3 എണ്ണ ഉള്ളത്. 1 കച്ചവടമാണ്, മറ്റൊന്ന് കൃഷിയാണ്, 3-ാമത്തേത് കൈത്തൊഴിലാണ്. ബാക്കിയൊന്നും വരുന്ന തൊഴിലിൽ പെടൂല. അധ്യാപനം, മാഷ്, ടീച്ചർ, മൂലിയര്, വയലൊരനാൾ, ഡോക്ടർ ഒന്നും തൊഴിലല്ല, സർവീസാണ്, സേവനം.
അതുകൊണ്ട് ജീവിക്കാം, അത് വേറൊരു കാര്യമാണ്. ജീവിക്കാൻ പറ്റിച്ചിട്ട് തൊഴിലാവൊന്നുമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു തൊഴിലുമില്ലല്ലോ ജീവിച്ചിരുന്നില്ലേ. എന്താ വരുമാന മാർഗം? ഹദിയയായിരുന്നു. പലരും കൊടുക്കുന്ന ഹദിയകളായിരുന്നു വരുമാന മാർഗം. അത് തൊഴിലല്ല. അധ്യാപനം തൊഴിലല്ല, സർവീസാണ്, സേവനമാണ്. വൈദ്യം തൊഴിലല്ല, സേവനമാണ്. തൊഴിലാകെ മൂന്നെണ്ണേ ഉള്ളൂ. ഒന്ന് കൃഷിയാണ്. കൃഷിയിൽ പെട്ടതാണ് ആടുകൾ, മാടുകൾ, പശുക്കൾ, ഒട്ടകങ്ങൾ തുടങ്ങിയൊക്കെ കൃഷിപ്പെടും. നെല്ല്, ഗോതമ്പ് ഒക്കെ കൃഷിയാണ്. രണ്ടാമത് കച്ചവടമാണ്. അള്ളാഹുവിൻ്റെ ദുനിയാവിലുള്ള ഏത് സാധനവും കച്ചവടം ചെയ്യാം. മൂന്നാമത്തത് കൈത്തൊഴിലാണ്. കൈത്തൊഴിലിൽ കുറേ കാര്യങ്ങൾ പെടും. ഡ്രൈവിങ്, കമ്പ്യൂട്ടർ, കന്നൂട്ട്, കൊത്തിക്കളക്കൽ, ഇങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ, ഒരുപാട് റോഡ് പണി, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധനങ്ങൾ കൈത്തൊഴിലിൽ പെടും. കൂടുതൽ കാര്യങ്ങളും കൈത്തൊഴിലിലാണ് പെടും. അങ്ങനെ മൂന്ന് വിഭാഗമേ ഉള്ളൂ തൊഴിലുകൾ. അപ്പോൾ അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കച്ചവടമാണ് എന്ന് ഒരുപാട് ആളുകൾക്ക് അഭിപ്രായം. രണ്ട് കൃഷി, മൂന്ന് കൈത്തൊഴിൽ. അങ്ങനെയാണ്.